ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് ജർമ്മനിയിലേക്ക് എയോപെയർ വിസയിൽ വരുന്നവർ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്നുള്ള കാര്യമാണ്. അപ്പം ഈ വിസയിൽ വരുന്നവരുടെ പാക്കിംഗ് ചെക്ക് ലിസ്റ്റ് നമുക്ക് നോക്കാം. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം എയോപെയർ വിസയുടെ ചെക്ക് ലിസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ച് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എയോപെയർ വിസയിൽ വരുന്നവരുടെ ചെക്ക് ലിസ്റ്റ് കൂടെ ചെയ്യുമോ, എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പൊ അതുകൂടെ നമുക്ക് നോക്കാം. കാരണം ഈ ഒരു വിസയിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. മാത്രമല്ല കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ജർമ്മനിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവിടുത്തെ ഫാമിലിയുടെ കൂടെ ആയിരിക്കും നമ്മൾ കൂടുതൽ ടൈം നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഫസ്റ്റ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറക്കാതെ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഡോക്യുമെന്റ്സും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തന്നെയാണ്. അതായത് നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, പാസ്പോർട്ട്, പിന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ആയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സ്, അതിന്റെ കോപ്പികൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെന്റ്സ് ആണ്. ഇതൊക്കെ മറക്കാതെ എടുത്തു വെക്കാം. പിന്നെ ഇതോടൊപ്പം നിങ്ങൾക്ക് ജർമ്മനിയിൽ നിന്ന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സോ പേപ്പേഴ്സോ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ആ ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ മറക്കാതെ എടുത്തു വെക്കാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെന്റ്സിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇതെല്ലാം എടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ക്യാഷ് മസ്റ്റ് ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് യൂറോയിൽ നിങ്ങൾ കുറച്ച് നോട്ട്സും അതേപോലെ തന്നെ കോയിൻസ് മസ്റ്റായിട്ടും കയ്യിൽ വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ കോയിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ കോയിൻസ് ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് കയ്യിൽ വെക്കേണ്ട യൂറോസ് അല്ലെങ്കിൽ കോയിൻസ് ഒക്കെ അതൊക്കെ നമ്മൾ നിങ്ങളുടെ പൈസ യൂറോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കയ്യിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയത് ഇലക്ട്രോണിക് സാധനങ്ങളാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ ആണ്. അത് ഇങ്ങോട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കയ്യിൽ വെച്ചിട്ട് തന്നെ വരാനായിട്ട് നോക്കുക. പിന്നെ അതോടൊപ്പം നിങ്ങളുടെ ഫോണ്, ഫോണിന്റെ ചാർജർ, വാച്ച്, അതിൻ്റെ ചാർജർ, ഇയർഫോൺസ്, അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് വെക്കാം. പിന്നെ പവർ ബാങ്ക് ഉള്ളവരാണ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടുവരാം, അതൊക്കെ മറക്കാതെ എടുത്ത് വെക്കാം. പിന്നെ നിങ്ങളിപ്പം ഈ ഹെയർ ഡ്രയർ പോലെയൊക്കെ ഉള്ള അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന തന്നെയുള്ളൂ. അപ്പം അതൊക്കെ മറക്കാതെ എടുത്ത് വെക്കാം. ഇതെല്ലാം നിങ്ങൾ ക്യാബിൻ ബാഗിൽ വേണം വെക്കാനായിട്ട്. നമ്മൾ ചെക്ക് ഇൻ ബാഗിൽ ഇതൊന്നും വെക്കരുത്, കാരണം ക്യാബിൻ ബാഗിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ സമയത്തെല്ലാം ഇത് പുറത്ത് വെക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് മറക്കാതെ ഇതെല്ലാം ക്യാബിൻ ബാഗിൽ തന്നെ വെച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഫുഡ് ഐറ്റംസ് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇപ്പൊ നാട്ടിൽ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ്, ചിപ്സ് അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് കൊണ്ടുവരാം. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫാമിലിയുടെ കൂടെ താമസിക്കുന്ന സമയത്ത് നമുക്ക് ഇന്ത്യൻ സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്ന തന്നെയുള്ളൂ, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾക്ക് അച്ചാർ, അതുപോലെ ചമ്മന്തിപ്പൊടി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുവരാം. ഇപ്പൊ അച്ചാറൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചിട്ട് വേണം പാക്ക് ചെയ്യാനായിട്ട്. കാരണം അതെങ്ങനെ ലീക്കൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഡ്രസ്സുകളും ഒക്കെ നാശമായി പോകും. അപ്പൊ അതുകൊണ്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. അപ്പം അതൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. പിന്നെ സ്പൈസസ് കൊണ്ടുവരാൻ, അത് ഇപ്പം എയോപെയർ വിസയിൽ വരുന്നവർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ അങ്ങനെ അധികം കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ പിന്നീട് വീടൊക്കെ എടുത്ത് മാറുന്ന സമയത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പൊ സ്പൈസസ് കൊണ്ടുവരണ്ട. പക്ഷെ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളും പിന്നെ ഇപ്പൊ ചമ്മന്തിപ്പൊടി, അച്ചാർ, അതുപോലെ ചിപ്സ് അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ഫാമിലി ഇപ്പോൾ ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ സ്പൈസസും കറി പൗഡേഴ്സും ഒക്കെ വേണമെങ്കിൽ എടുക്കാനുള്ള ചാൻസസ് അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരും കഴിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇനി അതല്ല, അവരതൊന്നും ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്പൈസസും കറി പൗഡേഴ്സും ഒന്നും ആദ്യം പോകുന്ന സമയത്ത് എടുക്കേണ്ട കാര്യമില്ല. കൂടുതൽ കേസിലും ഇതൊന്നും നമുക്ക് ഈ യു പേർ വിസയിൽ വരുമ്പോൾ എടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ കൂടുതലും ജർമ്മൻ ഫുഡ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ കഴിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് അച്ചാറും അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് മെയിൻ ആയിട്ട് എടുക്കേണ്ടതുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ ഫാമിലി ഡിപെൻഡ് ചെയ്തിരിക്കും. കൂടുതൽ കേസിലും ഇതൊന്നും എടുക്കേണ്ട കാര്യം ഉണ്ടാവാറില്ല. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനമാണ് മെഡിസിൻസ്. അപ്പൊ ജർമ്മനിയിലേക്ക് വരുന്നവർ മസ്റ്റ് ആയിട്ടും കയ്യിൽ വെക്കേണ്ട കാര്യമാണ് മെഡിസിൻസ്. ഇപ്പം എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ, ഇപ്പം ചുമയുടെ മരുന്ന്, അതുപോലെ പനി, കോൾഡ് വരുമ്പം അതിനൊക്കെ എന്തെങ്കിലും നിങ്ങൾ ടാബ്ലറ്റ്സ് എടുക്കുന്നവരാണെങ്കിൽ അതൊക്കെ. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് യൂസ് ചെയ്യുന്നവരാണ്, എന്തെങ്കിലും അലർജിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ സ്ഥിരമായിട്ട് എടുക്കുന്ന എന്തൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് മറക്കാതെ അതിന്റെ പേര്, അതേപോലെ തന്നെ ഏത് കമ്പനിയുടെ എന്നുള്ളതോ അല്ലെങ്കിൽ ഏതാ മെഡിസിൻ എന്നൊക്കെ ഉള്ളത് നോക്കി വെക്കുക. അതേപോലെ തന്നെ അത് മറക്കാതെ എടുക്കുക. പിന്നെ ഇപ്പൊ വയറുവേദന അല്ലെങ്കിൽ പെയിൻ, എന്തെങ്കിലും പെയിൻ റിലീഫ്, അതിനുള്ള ബാംസ്, വിക്സ്, അങ്ങനെയൊക്കെയുള്ള മെഡിസിൻസ് നിങ്ങൾ എടുക്കുക. പിന്നെ എന്തെങ്കിലും ആന്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും കഫ് സിറപ്പ് വേണമെങ്കിൽ അത്, പിന്നെ മുറിവിലൊക്കെ തേക്കുന്ന മരുന്നുകൾ, ബാമുകൾ, പെയിൻ റിലീഫ്, അങ്ങനത്തെ മരുന്നുകളൊക്കെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അരിഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ളതൊക്കെ എടുക്കാം. പിന്നെ എന്തെങ്കിലും ഗ്യാസ് ട്രബിൾ വരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ചുക്കുകാപ്പിപ്പൊടിയൊക്കെ നാട്ടിൽ കിട്ടുമല്ലോ, അപ്പം അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. കാരണം ഇവിടുന്ന് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും തണുപ്പ്, ഇപ്പം തണുപ്പ് സമയത്ത് വരുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കുടിക്കാമല്ലോ. അപ്പം അതുകൊണ്ട് ചുക്കുകാപ്പിയുടെ പൊടി, അതൊക്കെ ഡ്രൈ ആയിട്ടുള്ള പൗഡർ ആണല്ലോ,
അപ്പൊ അതൊക്കെ നമുക്ക് നാട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ ഇവിടെ നമ്മളൊരു ഫാമിലിയുടെ കൂടെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ പനിയോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടർ അടുത്ത് പോയിട്ട് അവിടെ നിന്നുള്ള മെഡിസിൻസ് തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള മരുന്ന് അപ്പൊ നമുക്ക് എടുക്കേണ്ടി ഒന്നും വരാറില്ല. അപ്പൊ എന്നാൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു അർജന്റ് സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ വേദനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കുള്ള മെഡിസിൻസ് കയ്യിൽ വെക്കാം. ഇതുപോലെ പക്ഷെ പനിയോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് മരുന്ന് കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ഫാമിലി അതന്നെയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അടുത്തത് ടോയ്ലറ്ററീസ് ആണ്. അപ്പം ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് എടുക്കേണ്ട സാധനങ്ങൾ, നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വരാം. അതായത് ഇപ്പോൾ പേസ്റ്റ്, ബ്രഷ്, ചീപ്പ്, അതുപോലെ ബാത്ത് ടവൽസ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്രീംസ്, ഷാംപൂ, അതുപോലെ എന്തെങ്കിലും ലോഷൻസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹെയർ ഡ്രയർ പോലുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഡിവൈസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. പക്ഷേ നാട്ടിലെ ക്രീംസ് നമ്മൾ യൂസ് ചെയ്യാം, പക്ഷെ ജർമ്മനിയിലത്തെ ഈ തണുപ്പും അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ ഒത്തിരി ഡ്രൈ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിലത്തെ ക്രീംസിനേക്കാളും നല്ലത് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ്. അപ്പം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ബെറ്റർ ഇവിടുത്തെ തന്നെയാണ്. പക്ഷെ നമ്മൾ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ സമയത്ത് തന്നെ നമുക്ക് പോയിട്ട് വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട നമുക്ക് നാട്ടിൽ നിന്ന് എടുക്കാം. പിന്നീട് നിങ്ങൾ പുറത്തിറങ്ങി പോകുന്ന സമയത്തൊക്കെ ഡി എം അല്ലെങ്കിൽ റോസ്മാൻ പോലത്തെ ഷോപ്പുകളിലൊക്കെ നല്ല എല്ലാ എല്ലാ ടൈപ്പ് ക്രീംസും അവൈലബിൾ ആണ്. നമുക്ക് മുഖത്ത് തേക്കാനുള്ളതും കയ്യിലും കാലിലും അതുപോലെ ബോഡി ഫുൾ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റിയ എല്ലാ സ്കിന്നും പറ്റിയ ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. പലർക്കും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ക്രീം ഒന്നും അപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഫക്റ്റീവ് ആവുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട എന്തെങ്കിലും നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. പക്ഷെ ഒരുപാട് എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഷിംഗ് പൗഡർ കയ്യിൽ വെക്കാം. അത് ഓപ്ഷണൽ ആണ്, നിർബന്ധമില്ല. കാരണം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ എന്തായാലും പോകുമ്പോൾ അവിടെ എന്തായാലും അതിന്റെ സെക്ഷൻ ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് വരാമെന്ന് മാത്രം. അത് വളരെ കുറഞ്ഞൊരു എമൗണ്ട് എടുത്തിട്ട് വന്നാലും മതി. പിന്നെ നെയിൽ കട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വെക്കാം. അതിപ്പം ചെറിയ വെയിറ്റ് ഉള്ള ഒരു സാധനമാണല്ലോ, അപ്പൊ അത് നിങ്ങൾക്ക് കയ്യിൽ വെച്ച് വരുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെയാണ് പൗഡറും. അതും നാട്ടിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൊണ്ടുവരാം. പക്ഷെ ഇവിടെ നമ്മുടെ സ്കിന്നിന് ഡ്രൈ ആവുന്നതുകൊണ്ട് ക്രീംസ് ആണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് പൗഡറും അങ്ങനെ കൊണ്ടുവരണം നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വെക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെയുള്ള എല്ലാ ലിക്വിഡ് ആയുള്ള ഐറ്റംസും അതുപോലെ ക്രീംസ്, ജെൽ, ഇനി നിങ്ങൾ സ്പ്രേ ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ചെക്ക്ഡ് ഇൻ ബാഗിൽ വേണം വെക്കാനായിട്ട്. ക്യാബിൻ ബാഗിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി ചെക്കിന്റെ സമയത്ത് നമ്മൾ അതെടുത്ത് കളയേണ്ടി വരും. ചെറിയൊരു എമൗണ്ട് മാത്രമേ കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ, അത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അവരെടുത്ത് കളയും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മറക്കാതെ ചെക്ക്ഡ് ഇൻ ബാഗിൽ തന്നെ വെക്കാൻ നോക്കുക. അതൊന്നും ക്യാബിൻ ബാഗിൽ വെക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ബാത്ത് ടവൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് മാത്രം കയ്യിൽ വെച്ചാൽ മതി. പിന്നീട് ഇവിടെ വന്നിട്ട് നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന തന്നെയുള്ളൂ. പക്ഷെ അത്യാവശ്യം വേണ്ട ഒന്നോ രണ്ടോ നിങ്ങൾ കയ്യിൽ വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അത്യാവശ്യം പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾക്ക് അർജന്റായിട്ട് വേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പൊ അതെല്ലാം നാട്ടിൽ നിന്ന് എടുത്തു വെച്ചിട്ട് മറക്കാതെ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി പാത്രങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പൊ പാത്രങ്ങളൊന്നും നിങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. യു പി ആർ വിസയിൽ വരുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്, ഇപ്പൊ കുക്കർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രം അങ്ങനത്തെ സാധനങ്ങളൊന്നും നിങ്ങൾ ഫാമിലിക്ക് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ആവശ്യം വരും. പക്ഷേ യു പി ആർ വിസയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫാമിലിയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ സ്പൈസസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മിക്സി അതുപോലെ ഇപ്പം ഇങ്ങനത്തെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പാനുകള് പാത്രങ്ങള് അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. പിന്നീട് നിങ്ങൾ ഹൗസ് ബിൽഡിങ്ങിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു വീടൊക്കെ എടുത്ത് മാറുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം അതൊക്കെ അപ്പൊ നിങ്ങൾക്ക് കൊണ്ടുവരാം. പക്ഷെ ഈ ഒരു യു പി ആർ വിസയിൽ വരുന്ന സമയത്ത് ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല. അടുത്തത് ഡ്രസ്സുകൾ നാട്ടിൽ നിന്നും എത്രത്തോളം കൊണ്ടുവരണം എന്നുള്ളതാണ്. നിങ്ങൾ വിന്റർ ടൈമിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ എന്തായാലും വിന്റർ ടൈമിൽ ഇടാൻ പറ്റുന്ന കട്ടിയുള്ള ഡ്രസ്സുകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ജാക്കറ്റ്, പിന്നെ സ്വെറ്റ് ഷർട്ട്, സ്വെറ്റ് ജാക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. അതേപോലെ തന്നെ ഒരു ഷൂ, പിന്നെ തിക്ക് ആയിട്ടുള്ള സോക്സ്, ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. പിന്നെ നമ്മൾക്ക് അറിയാലോ വിന്റർ ടൈമിലാണ്, അപ്പൊ നമുക്ക് ക്യാപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണ്ടി വരും, ഗ്ലൗസ് വേണ്ടി വരും. പക്ഷേ ഈ ക്യാപ്പും ഗ്ലൗസും ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പൊ നാട്ടിലത്തെ എത്ര നമ്മൾ വാങ്ങിച്ചാലും ജാക്കറ്റ് ആണെങ്കിലും വിന്റർ ടൈമിൽ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ തണുപ്പിൽ നമുക്ക് ഇടുമ്പോൾ എത്ര ഇട്ടാലും നമുക്കത് പോരാതെ വരും, നല്ലോണം തണുപ്പുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് വാങ്ങിക്കുന്നതന്നെയാണ് നല്ലത്, ജർമ്മനിയിൽ നിന്ന് വാങ്ങിക്കുന്നതന്നെയാണ് നല്ലത്. പക്ഷെ നമുക്ക് വന്നു കഴിയുമ്പം ഇവിടുത്തെ കോസ്റ്റ് കാരണം, പിന്നെ അതേപോലെ തന്നെ വന്നു കഴിയുമ്പോൾ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പോയിട്ട് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ തണുപ്പ് സമയത്ത് വരുന്നവർ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. ഇപ്പൊ ഈ തണുപ്പിൽ ഇടുന്ന സാധനങ്ങളുണ്ടല്ലോ ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവരാം, പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് പൈസ നിങ്ങൾ നാട്ടിൽ നിന്ന് ചെലവാക്കണ്ട. കാരണം തണുപ്പത്ത് ഇടുന്ന ജാക്കറ്റ്, മെയിൻ ആയിട്ട് നമുക്ക് ഏറ്റവും പുറമേ ഇടുന്ന ജാക്കറ്റ് ഉണ്ടല്ലോ വിന്റർ ജാക്കറ്റ്, അത് വിന്റർ ടൈമിൽ എന്തായാലും ഇവിടുന്ന് തന്നെ വാങ്ങിക്കണം. നാട്ടിലത്തെ എത്ര നമ്മൾ പൈസ കൊടുത്ത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചാലും വീട് വരുമ്പോൾ നമുക്കത് പോരാതെ വരും. പിന്നെ സോക്സ് ആണെങ്കിലും അതുപോലെ വിന്റർ ഷൂ ആണെങ്കിലും ഒക്കെ ഇവിടുന്ന് വാങ്ങിക്കുന്നതന്നെയാണ് നല്ലത്. പിന്നെ വിന്റർ ടൈമിൽ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഇവിടുന്ന് തന്നെയാണ് നല്ലത്. അപ്പൊ അത്യാവശ്യം വരുന്നത് മാത്രം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി. ഈ സമ്മർ ഡ്രസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മുടെ സൈസിനും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെയുള്ള ഡ്രസ്സുകൾ കൂടുതൽ ടൈപ്പൊക്കെ നാട്ടിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പൊ സമ്മർ ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നാട്ടിൽ നിന്ന് കയ്യിൽ വെച്ചിട്ട് വരുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ പാൻസ്, ഇപ്പം ജീൻസ് ഒക്കെ വിന്ററിൽ എന്തായാലും ജീൻസ് ഒക്കെ ഇടണമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഡ്രസ്സുകൾ, പിന്നെ അതേപോലെ തന്നെ സമ്മർ ടൈമിൽ ഇടുന്ന ഡ്രസ്സുകളൊക്കെ നാട്ടിൽ നിന്ന്
കൊണ്ടുവരുന്നത് നല്ലത്. പക്ഷെ വിന്റർ ടൈമിലത്തെ ഡ്രസ്സ് മാത്രം കുറച്ച് മാത്രം കയ്യിൽ വയ്ക്കുക, ബാക്കി ജർമ്മനിയിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഡ്രസ്സുകൾ എടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാരി അല്ലെങ്കിൽ ചുരിദാർ പോലെയുള്ള ട്രഡീഷണൽ വെയേഴ്സ് ഓരോ ജോഡി എടുത്തിട്ട് വരാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ, ടീഷർട്സ് ഇതൊക്കെ നിങ്ങൾ കുറച്ച് കയ്യിൽ വയ്ക്കാൻ നോക്കുക. പുറത്തിടുന്നതിനേക്കാളും കൂടുതൽ വീട്ടിലിടുന്നതായിരിക്കും കൂടുതൽ ആവശ്യമായിട്ട് വരിക. കാരണം ഈ പേരിൽ നമ്മൾ കൂടുതൽ ഫാമിലിയുടെ കൂടെ തന്നെ ഈ വീട്ടിൽ തന്നെയായിരിക്കും നമ്മൾ കൂടുതൽ ടൈം ഉണ്ടായിരിക്കുക. പിന്നെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ മാത്രമല്ലേ നമ്മൾ പുറത്തിറങ്ങുന്നുള്ളൂ, അപ്പം അങ്ങനത്തെ ഒത്തിരി നമ്മൾ പുറത്തിറങ്ങേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാറില്ല. അപ്പം അതുകൊണ്ട് വീട്ടിലിടുന്ന ഡ്രസ്സ് കുറച്ചധികം കയ്യിൽ വെക്കുക. അതുപോലെ ഇന്നേഴ്സ് ഇതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കയ്യിൽ കുറച്ചധികം തന്നെ എടുത്ത് കയ്യിൽ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ടീഷർട്ട്സും അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുക. അപ്പൊ അതാണ് ഡ്രസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മേക്കപ്പ് സാധനങ്ങളും അതേപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നുകൾ, ചെറിയ കണ്ടെയ്നേഴ്സ്, അപ്പൊ അങ്ങനത്തെ ഒക്കെ നാട്ടിൽ നിങ്ങൾ ഒത്തിരി കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്രീംസ് എല്ലാം കിട്ടുന്ന ഡി എം അതുപോലെ റോസ്മാൻ എന്ന് പറഞ്ഞ ഷോപ്പിലെല്ലാം നമുക്ക് ഇതുപോലത്തെ എല്ലാ മേക്കപ്പ് സാധനങ്ങളും കിട്ടും. അപ്പം അതൊക്കെ അത്യാവശ്യമായിട്ട് മാത്രം നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി, ബാക്കിയെല്ലാം ഇവിടുന്ന് വാങ്ങിക്കുന്നത് നല്ലത്. ഇനി ചെറിയ ടിന്നുകൾ അല്ലെങ്കിൽ ചെറിയ കണ്ടെയ്നേഴ്സ്, ബോക്സസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഓർഗനൈസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഇങ്ങനത്തെ ചെറിയ സാധനങ്ങളല്ല, നമ്മുടെ സ്റ്റേഷനറി സാധനങ്ങളും എല്ലാം കിട്ടുന്ന ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. ഐൻ ഓയറോ ഷോപ്പ് ഉണ്ട്, അതുപോലെ ടെഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഷോപ്പ്സ് ഉണ്ട്. പിന്നെ ഓരോ റീജിയനിലും വേറെ കൊടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഷോപ്പ്സ് വേറെ ഉണ്ട്. അപ്പം അങ്ങനത്തെ സ്ഥലത്തെല്ലാം പോയി കഴിയുമ്പം, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്റ്റഡിൽ തന്നെ ഇതുപോലെ ചെറിയ പൈസ എല്ലാം കിട്ടുന്ന, ചെറിയ പൈസക്ക് സാധനങ്ങളെല്ലാം കിട്ടുന്ന ഷോപ്പുകൾ ഉണ്ടാവും. അപ്പം അവിടെ എല്ലാം ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഓർഗനൈസ് ചെയ്യാനൊക്കെ പറ്റിയ പാത്രങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. അങ്ങനത്തെ സാധനങ്ങളൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതല്ലാതെ മറക്കാതെ കയ്യിൽ വെക്കേണ്ട കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ, അത് ഒരു കുട വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വെക്കാം. പിന്നെ പെൻ, പെൻസിൽ, പിന്നെ ബുക്ക് അങ്ങനത്തെ സാധനങ്ങൾ, അപ്പോൾ അത് അധികമൊന്നും വേണ്ട, ഒന്നോ രണ്ടോ ഒക്കെ നിങ്ങൾക്ക് കയ്യിൽ വെക്കാം. ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് തന്നെ ചെറിയ വിലയ്ക്ക് നമുക്ക് ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ അത്യാവശ്യം നിങ്ങൾ ക്ലാസ്സിനൊക്കെ പോകുമ്പം വേണ്ടതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് മാത്രം കയ്യിൽ വെച്ചാൽ മതി. ബാക്കിയൊക്കെ ഇവിടെ നിന്ന് വന്നിട്ട് വാങ്ങിക്കാൻ പറ്റും. പിന്നെ സാൻഡിൽസ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിന് അകത്തിടാനുള്ളതും അതുപോലെ പുറത്തിടാനുള്ള ഒരു ഷൂവും നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. പിന്നെ നല്ല വിന്റർ ടൈമിലൊക്കെ ഇടാൻ പറ്റിയ ഷൂസ് ഒക്കെ ജർമ്മനിയിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. മെഡിസിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്, വേപ്രൈസർ ഉണ്ടല്ലോ നിങ്ങൾക്ക് ആവി പിടിക്കുന്നത്, അത് നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം ഇവിടെ തണുപ്പത്തൊക്കെ വരുന്നവർക്ക് ചിലപ്പം എന്തെങ്കിലും അസ്വസ്ഥതകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ മൂക്കടപ്പൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും നമുക്കിവിടെ യൂസ് ചെയ്യാൻ. ഇവിടെയും കിട്ടും, പക്ഷേ നിങ്ങൾ ഈ ഒരു വിസയിൽ വരുമ്പോൾ നമുക്ക് അത്രയും പൈസ ചിലവാക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇനി ലേഡീസിനാണെന്നുണ്ടെങ്കിൽ പാഡ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒന്ന് രണ്ടോ മാസത്തിനുള്ളത് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. ഇവിടെ നിങ്ങൾക്ക് ഡി എമ്മിലും റോസ്മാലും അല്ലെങ്കിൽ സാധാരണ ഷോപ്പിലൊക്കെ പോയി കഴിയുമ്പം, ഇതിന്റെ സെക്ഷനിൽ പോയി കഴിയുമ്പം നമുക്ക് പാഡ്സ് ഒക്കെ അവൈലബിൾ തന്നെയാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടവൽസ് കയ്യിൽ വെക്കാം, കാരണം ഇവിടെ വിന്റർ ടൈമിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ടിഷ്യൂ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് വരുന്ന സമയത്ത് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ടിഷ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ ടവൽസ് കയ്യിൽ വെച്ചിട്ട് വരാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലാങ്കറ്റ് എല്ലാം നിങ്ങൾ കയ്യിൽ വെച്ച് വരുന്നത് നല്ലതായിരിക്കും. ഇവിടുത്തെ ഷോപ്പുകളെല്ലാം ചെറിയ പൈസക്ക് കിട്ടുന്ന ഷോപ്പുകളും ഉണ്ട്. അപ്പം ബാക്കിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം. പിന്നെ അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് ഒരെണ്ണം ഒക്കെ കയ്യിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ വെയിറ്റ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലാങ്കറ്റ് കയ്യിൽ വെച്ചിട്ട് വരാം. പിന്നെ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബാഗ് കൊണ്ടുവരാം. ഇപ്പം നിങ്ങൾ ക്ലാസ്സിന് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ബാഗോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ ബാഗൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു പേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വെക്കാം. കാരണം നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് രജിസ്ട്രേഷനിലൊക്കെ കഴിയുമ്പോൾ ഓരോ കാർഡൊക്കെ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങളുടെ പൈസ എല്ലാം ഇട്ട് വെക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ള ചെറിയൊരു മണി പേഴ്സ് നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് വരാം. പിന്നെ അതേപോലെ തന്നെ കീ ചെയിൻ, ഇപ്പോൾ കീ ചെയിനൊക്കെ ഓപ്ഷണൽ ആണ്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കയ്യിൽ വെച്ചിട്ട് വരാവുന്നതാണ്. കാരണം അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പം പേഴ്സ്, കീ ചെയിൻ, ബാഗ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാവുന്നതാണ്. പിന്നെ അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. അതായത് ഇപ്പോൾ ഡ്രസ്സുകളാണെങ്കിലും അല്ലെങ്കിൽ പാത്രങ്ങളോ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ എടുത്തിട്ട് വരണ്ട. കാരണം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ജർമ്മനിയിൽ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഇല്ലാന്നുണ്ടെങ്കിൽ, ഇൻ കേസ് നിങ്ങൾക്ക് ഫാമിലി എല്ലാം മാറേണ്ട ഒരു ഇഷ്യൂ വരുമ്പം നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് വേണം ഈ ലഗേജ് എല്ലാം മാനേജ് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് യു പി വിസയിൽ വരുന്നവർ കയ്യിൽ വെക്കേണ്ട സാധനങ്ങൾ. അപ്പൊ ആദ്യം ഞാൻ കുറച്ച് ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ മെഡിസിൻസിനെ കുറിച്ച് പറഞ്ഞു, ഡ്രസ്സുകൾ എന്തൊക്കെ കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്ററീസ്, ക്രീംസ് അങ്ങനെയുള്ള സാധനങ്ങൾ, മേക്കപ്പ് സാധനങ്ങൾ അതൊക്കെ എന്തൊക്കെയാണ് കയ്യിൽ വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം അല്ല ബാക്കി നമുക്ക് വരുന്ന സ്റ്റേഷനറി ആയിട്ടുള്ള സാധനങ്ങൾ, അപ്പം പിന്നെ ഫുഡ് ഐറ്റംസ്, അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന കാറ്റഗറീസ്. അപ്പം അതിൽ എന്തൊക്കെയാണ് കയ്യിൽ വെക്കേണ്ടത്, എന്തൊക്കെയാണ് നിർബന്ധമില്ലാത്ത സാധനങ്ങൾ എന്നൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറയാം, അല്ലെങ്കിൽ കമൻസ് ആയിട്ട് പറയാം. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, എന്തെങ്കിലും അലൗഡ് ആണോ, കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ സംശയങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ
അത് നിങ്ങൾ കമന്റ്സിൽ ചോദിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.